ചിക്കിയേ ബിസ്ക്കറ്റ് എടുത്തേ. ഒറ്റക്ക് പോവോ നീ? അതിന്റെ കൂടി പോണം കേട്ടാ, ഞാൻ പൈസ തരാം. എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്നറിയോ? കൊറേ സാധനങ്ങൾ വേണം അതിന്. ഞാൻ പറയാന്ന് കൂട്ടിയോ നീ? എന്നാ പോയി വാങ്ങിട്ട് വാ, ഞാൻ പെട്ടെ. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് പോവാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ മയോണൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഒരു മിക്സി ജാറിലേക്ക് രണ്ട് മുട്ട മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ബാക്ക് സ്പീഡിൽ വെച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കുക. നന്നായി ഇത് മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കട്ടിയാവുന്ന പരുവം ആവുന്നത് വരെ നമ്മൾ ബാക്ക് സ്പീഡിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സൺഫ്ലവർ ഓയിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ആക്കിക്കോളൂ. ഈ ഒരു മയോണൈസിന് ഒരു യെല്ലോ കളർ തിൻഡ് വരും. ഇത് വേണ്ട, അല്ല നമുക്ക് വൈറ്റ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയുടെ യെല്ലോ ഒഴിവാക്കിയാൽ മതി. ഇത് നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. ഇതിനായിട്ട് ആവശ്യമുള്ളത് ക്യാബേജ് ഒരു ചെറിയ പീസ്, കുക്കുംബർ, ഉള്ളി ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്, തക്കാളി 2 എണ്ണം, ക്യാരറ്റ് 1-5 എണ്ണം ചെറുതായതുകൊണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം വളരെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. കുക്കുംബറും അതേമാതിരി തന്നെ തക്കാളിയും കുറച്ച് വെള്ളം വരുന്ന ഒരു വെജിറ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളവും കുരു എല്ലാം ഞാൻ മുഴുവനായിട്ട് മാറ്റുന്നുണ്ട്. കാരണം സാൻഡ്വിച്ച് ബ്രെഡ് പെട്ടെന്ന് വെള്ളമായി കഴിഞ്ഞാൽ ഒരുമാതിരി കുതിർന്നു വരാൻ തുടങ്ങും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെജിറ്റബിൾസ് എല്ലാം തന്നെ വളരെ ചെറുതായിട്ട്, എത്ര ചെറുതായിട്ട് പറ്റാമോ അത്രയും ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മളിത് വേവിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കടിച്ചിറക്കാനും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അധികം വേസ്റ്റ് ചെയ്യില്ല. എല്ലാം തന്നെ ഒന്നിച്ച് ചേർന്നതായതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും. അപ്പം ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി നമുക്കൊരു വലിയ പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുക്കുക. ഇതിൽ വേണമെങ്കിൽ ബീറ്റ്റൂട്ടിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ. അതൊക്കെ ഓപ്ഷനിലാണ്, നമ്മുടെ ഇഷ്ടാനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ എനിക്ക് പോരാന്നുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും 1/2 ടീസ്പൂൺ കൂടി ചേർക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത്, 2 ടേബിൾ സ്പൂണോളം വരും ബട്ടർ. ആ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ബട്ടർ ആവശ്യമില്ല, ബട്ടർ കഴിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു തികട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കിക്കോളൂ. ഇനി നമുക്ക് വേവിച്ച് വെക്കണം മുട്ട. ആദ്യം തന്നെ ആ മുട്ട നന്നായിട്ട് ഇതുമാതിരി ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മേത്ത് ഇടുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും, സാൻഡ്വിച്ച് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. മാത്രമല്ല ഇത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴും ടേസ്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം മുട്ടയൊക്കെ ഇതുമാതിരി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കുക. ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള പണികളാണ് കേട്ടോ.
ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് വലുപ്പമുള്ള ബ്രെഡാണ്. അതിൽ നന്നായിട്ട് മയോണൈസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മുട്ട അങ്ങനെ വെതിരിക്കൊടുക്കുന്നുണ്ട്. ഇതൊരു ലയർ. നമുക്ക് ഈ സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ രണ്ട് ബ്രെഡിൻ്റെ ഇടയിൽ നമ്മൾ വെക്കുന്ന ഫില്ലിങ്സാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കത് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ബട്ടറിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം തന്നെ ഇതിലേക്ക് നന്നായിട്ട് അമർത്തി കൊടുക്കുന്നുണ്ട്. ഈ കോർണർ ഭാഗങ്ങളിലും നന്നായിട്ട് ഇത് ഫില്ല് ചെയ്തെടുത്തോളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഈ ബ്രെഡിൻ്റെ നാല് സൈഡും കട്ട് ചെയ്തെടുക്കും. അതായത് ആ ബ്രൗൺ കളർ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴേ ഇത് കാണാൻ നല്ല രസമുണ്ടാവും. ഞാൻ അത് കാണിച്ചു തരാം. അപ്പം നന്നായിട്ട് തന്നെ കോർണറും ഫിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊരു ബ്രെഡ് അതിന് മേത്ത് വെച്ചിട്ട് കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് അമർന്ന് കിട്ടും. അതിനുശേഷം ഈ കോർണറിൽ കാണുന്ന ബ്രൗൺ കളർ പോർഷൻ കട്ട് ചെയ്തെടുക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണുമ്പോൾ ഈ ഫില്ലിങ്സൊക്കെ ഈ ഇടയിൽ ഈ വൈറ്റ് കളർ ലെയറിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടാവും. അതാണ് തോന്നുന്നു ഈ ബ്രൗൺ കളർ പോർഷൻ കട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യത്തെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ബ്രെഡൊക്കെ ഇങ്ങനെയാണ് ചെയ്തത്. അതിനുശേഷം ബാക്കി നമ്മൾ ബ്രൗൺ കളർ പോർഷനും കൂടി കഴിച്ചു. അത് അത് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. നെക്സ്റ്റ് ഇത് നമ്മൾ ഇതൊരു ട്രയാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ബ്രെഡ് സാൻഡ്വിച്ചോടെ റെഡിയായി കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് ഈ സൈഡും അതേമാതിരി ഈ സെൻറ്റർ പോർഷൻ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇനി നെക്സ്റ്റ് ഞാൻ എനിക്ക് ഫേവററ്റ് എന്ന് പറയുന്നത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൽ ഫില്ലിങ്സ് വെച്ച് കഴിക്കാനാണ്. ഇപ്പം ആ ഒരു ടോസ്റ്റ് ചെയ്തതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകമായിരിക്കും. ബട്ടറുടെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം തന്നെ നന്നായിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുട്ടയും അതുമാതിരി ചെയ്യുന്നുണ്ട്. ഈ മുട്ട നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തേ കുറച്ച് ഉപ്പും കുരുമുളകും പൊടിയും കൂടി ചേർത്തിട്ട് ചെയ്തോളൂ കേട്ടോ. എനിക്ക് ഈ മിക്സിങ്ങിൽ കുറച്ച് അല്പം ഉപ്പ് കൂടുതലായിപ്പോയി, അതുകൊണ്ട് ഞാൻ അതിലങ്ങനെ ചെയ്തില്ല. നെക്സ്റ്റ് നമ്മൾ അതിനകത്ത് ഒരു ചീസിന്റെ പീസും കൂടി വെച്ച് കൊടുക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ കോർണർ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ കോർണർ കട്ട് ചെയ്തത്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പം അത്രയേ ഉള്ളൂ. നമ്മളുടെ സാൻഡ്വിച്ച് റെഡിയാണ്. എഗ് സാൻഡ്വിച്ചെന്നോ വെജിറ്റബിൾ സാൻഡ്വിച്ചെന്നോ എന്ത് വേണമെങ്കിലും പറയാം. നല്ല ടേസ്റ്റിയാണ്, നല്ല യമ്മിയാണ്, കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പറായിണ്ടോ? എങ്ങനെയുണ്ട്? ഇതോ സൂപ്പറായിണ്ട്. താങ്ക് യു. സൂപ്പറായി. ഇത് നമ്മൾ ടോസ്റ്റ് ചെയ്യാതെ ചെയ്ത ബ്രെഡാണ് കേട്ടോ. നന്നായിണ്ടോ? ഇനി നമുക്ക് ടോസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയുണ്ട് നോക്കാം. എനിക്കൊന്നും കൂടെ ഇഷ്ടതാണ് കേട്ടോ. ഏതാ നല്ലത്? ഇതാണോ നല്ലത്? ഇതാണോ നല്ലത്? അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വീട്ടിലുള്ള വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാൻ അതിൽ മുട്ടയും കൂടി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഹെൽത്തിയാണ് മക്കൾക്ക്. അപ്പൊ ഇതിൽ തന്നെ വീറ്റ് ബ്രെഡാണ് കിട്ടുന്ന വെച്ചാൽ ഒന്നും കൂടി നമുക്ക് നല്ലതായി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. കിച്ചു ബൈ പറയൂ. ബൈ ബൈ. Bye. ക്യാബേജ്.
അത് കൊടുക്കണം, എന്നാലേ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് കുട്ടിക്ക് കുറച്ച് തരാം അമ്മ. വാവടെ കടയാണ്. ഇനി നമുക്ക് എന്ത് കട അറിയോ? ഇനി കളിപ്പാട്ടം വെക്കുന്ന കട. കിച്ചുവിന് കളിപ്പാട്ടം വെക്കുന്ന കട. A few moments later. Please, Kanna. Mutta puttum. വാവ കൊണ്ടുവയ്ക്കോ? ഇതെല്ലാം വാവ കൊണ്ടുവരും. ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഏതൊന്നും തരാം കേട്ടോ. ബട്ടറ് കിച്ചുവിന് വേണ്ട, അത്ര കിച്ചു കടയായിട്ട് ഇവിടെ ഇരുന്നോട്ടെ. സമയം പോണു, ടൈം ആവണു, ടൈമായി. നോക്ക്. അയ്യോ ഇതൊക്കെ കുട്ടികൾ കടയിൽ ഇരുന്നോട്ടെ. ഈ സാധനങ്ങൾ മാത്രം അമ്മ കൊണ്ടുപോവാ. പൊട്ടുന്ന സാധനങ്ങൾ കൊണ്ടുപോവാട്ടോ. Yeah!